ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിനാ വന്നിട്ടുള്ള നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതും നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയിട്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു റെസിപ്പിയാണെങ്കിൽ നമുക്കിത് രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ഘീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നേന്ത്രപ്പഴം ചെറിയ പീസാക്കിയിട്ട് തൈ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് വഴറ്റി കൊടുക്കുക. ഇതിങ്ങനെ നമ്മൾ വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം, നല്ലൊരു ഗോൾഡനും ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇത് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ പഴം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഴം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ പഴം റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പോളം അവിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്ത അവിലായാലും വറുക്കാത്ത അവിലായാലും ഒന്നും കുഴപ്പമൊന്നുമില്ലേ. നമുക്ക് ഇതിലോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിലും പയമൊക്കെ നന്നായിട്ട് മിക്സായിട്ട് അവര് നല്ല എന്താ മുറുമുറാന്നിരിക്കും കേട്ടോ. നല്ല നല്ല കറുമുറ നമുക്ക് നല്ല എന്താ പറയുക, കടിച്ചാൽ പൊട്ടുന്ന ആ ഒരു സൗണ്ട് വരും. ആ ഒരു രീതിക്ക് നമ്മൾ അവിലായിക്കിട്ടോ കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ അവിലിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ ആ ഒരു രീതി നമ്മൾ പതയുള്ള ഒരു രീതി ഉണ്ടാവുമല്ലോ, ആ ഒരു രീതി നല്ല കറുമുറാന്നായിട്ടുണ്ടേ. ഈ ഒരു സമയത്ത് നമുക്കിതാ ഇതുപോലെ നടുവിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ആറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഇഷ്ടമില്ലാന്നാണെങ്കിൽ മുട്ട ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇട്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഏകദേശം നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ. നമ്മൾ 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടെടുത്താൽ അതിന് അഥവാ അത് പോരാ കുറച്ചുകൂടി അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ഏലക്കായ ഇതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണോളം തേങ്ങ ചെരിവിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടലയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും അവരിത് കഴിച്ചു പോകട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.